നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പാടത്തിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. തൊട്ട് ബാക്കിൽ നെൽകൃഷിയാണത്. നെല്ല് കതിരാകാനായിട്ട് തുടങ്ങി വരുന്ന സമയമാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് താറാവുണ്ട്, പിന്നെ കൊക്കുകൾ. അപ്പുറത്തെ സൈഡിൽ കൃഷിയൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ചെറിയ കവുങ്ങ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പിന്നെ നാടൻ ഗ്രാമപ്രദേശമാണ് ഇവിടെ. അപ്പം ഇത് നെൽക്കതിരായി ഇങ്ങനെ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറുണ്ട് നെൽകൃഷി എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നെല്ല് ഇങ്ങനെ കതിരാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ പാൽ പരുവത്തിലിരിക്കുന്ന നെല്ലായിട്ട് വരുന്ന സമയമാണിത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ നമ്പർ അവിടെ കമൻറ്റിൽ അടിയിൽ എഴുതിയിടുക. ഞാനത് എൻ്റെ ബുക്കിലൊക്കെ എപ്പോഴേലും എഴുതിയിട്ടിട്ട് ഞാൻ എപ്പോഴാണ് ഓരോരുത്തരെ വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്ന സമയം, ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബന്ധപ്പെടും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളെ, വിദേശ ഇനത്തിൽപ്പെട്ട കൊക്കുകളും ഉണ്ട്. നമ്മുടെ നാടൻ കൊക്കുകളുണ്ട്, താറാവുണ്ട്. അവിടെ വിദേശ ഇനത്തിൽപ്പെട്ടിരിക്കുന്ന വലിയ കൊക്കുണ്ട് അവിടെ. സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിരിക്കുന്ന ആളുകളെ ഞാൻ എന്ത് ചെയ്യും, കാണാനായിട്ട് വരും. അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പറയുമ്പോൾ, അപ്പം ഞാൻ ആ വഴിയെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞ് കാണും, നേരിട്ട് കാണും. നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരെ കേട്ടോ. അപ്പോൾ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദൈവം അനുവദിച്ചാൽ നമുക്ക് കാണാം. അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കൂടെ എന്ത് ചെയ്യാം, വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെയൊക്കെ ഭയങ്കര വെയിലാണ്, പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ കുറച്ച് വെയിൽ താണിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ലൈക്ക് ചെയ്ത്, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസുകൾ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലാണെന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥതയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വിചാരിക്കുന്ന വിക്ടറി പോയിന്റിൽ എനിക്ക് എന്ത് ചെയ്യണം, എത്തിച്ചേരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ത് ചെയ്യണം, വേണം എനിക്ക്. എൻ്റെ വീഡിയോ
എപ്പോഴും വിദേശത്തുള്ളവർക്ക് എപ്പോഴും ആശ്വാസമാണ്. കാരണം അവർക്ക് നാട്ടിലോട്ടൊക്കെ വരാനും കുടുംബങ്ങളിലെ കാണാനും തങ്ങളുടെ നാടൊക്കെ വിട്ട് പോയിരിക്കുമ്പം ഈ എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ആ സന്തോഷം പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോസൊക്കെ എടുത്തിട്ട് തരുമ്പം നിങ്ങൾ ആ ഒരു സന്തോഷത്തിൻ്റെ സപ്പോർട്ടിങ് എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഇളം കാറ്റിൽ ആ നെൽക്കതിരുകളെല്ലാം ഇങ്ങനെ ആടി ഉലയുന്നത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചാൽ ചെറിയ